നമ്മളിന്നൊരു സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യാൻ പോവാണ്. ബിഫോർ മെന്നെ നമുക്കറിയാനായിട്ട് കുക്കിംഗ് ടേബിളിലേക്ക് പോകാം. നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ബിഫോർ ഗാർലിക് നാൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മൈദ ഈസ്റ്റ് 2ഉം ഈ ബൗളിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്തിരിക്കുന്ന മൈദയിലേക്കും ഈസ്റ്റിലേക്കും 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തിരിക്കുകയാണ്. സോഡാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. സോഡാപ്പൊടി നിർബന്ധമില്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ഇവിടെ ചേർത്തത്. താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കും. നെയ്യാണ് നല്ലത്, നെയ്യ് ഇവിടെ നമുക്ക് അവൈലബിൾ അല്ല, അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മൈദായും തൈരും നമുക്ക് ഓയിലും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അല്പം ചൂടുവെള്ളം, ചെറിയ ചൂടാണ്, ഒരല്പം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ കൈകൊണ്ട് ഇത് മിക്സ് ചെയ്യാൻ പോകണം. കാരണം എന്നാലേ മിക്സിങ് പെർഫെക്റ്റ് ആവുള്ളൂ. നന്നായിട്ട് മിക്സ് ആയാലേ ഉള്ളൂ ഇത് നമുക്ക് നല്ല രീതിയിലൊന്നും ആയി വരത്തുള്ളൂ. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുഴച്ച് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിലേക്ക് കുറച്ച് എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ നമുക്ക് പുരട്ടി കൊടുക്കാം. കാരണം ഇത് നമുക്ക് മാവ് ഡബിളായി വരേണ്ടതാണ്, മാവ് പൊന്തി വരേണ്ടതാണ്. ഇപ്പം നന്നായിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കണം. പലരും പല രീതിയിൽ ചെയ്യുന്നതായിരിക്കും. പ്ലാസ്റ്റിക് റാപ്പർ വെച്ചും നനഞ്ഞ തുണി വെച്ചും ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കും. ഞാനിവിടെ ഈ അടപ്പ് വെച്ച് ഇത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണ്. 2 മണിക്കൂർ സമയം ഇതിവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ കാണാൻ നന്നായിട്ട് അത് പൊങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ട് കുഴക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഇത് ബോളുകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്ര മാവുണ്ട്, 5 ബോൾസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഒരു വലുപ്പത്തിൽ 5 ബോൾസ് ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുക്കാനായിട്ട് ഞാൻ ചപ്പാത്തി പലക റെഡിയാക്കിയിരിക്കുകയാണ്. അതിലേക്ക് ഒരു കുറച്ച് പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ബോളുകളായിട്ട് എടുത്ത് അത് പരത്തി കൊടുക്കാം. നമുക്ക് ഓരോ ബോളുകളായിട്ട് എടുത്ത് പരത്താം. ഇത് പരത്തുമ്പോഴേ നമ്മൾ ഒത്തിരി തിന്നായി പോകല്ലേ, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒത്തിരി തിന്നായി പോകല്ലേ, ഒരു ഇച്ചിരി കട്ടിക്ക് നമ്മൾ പരത്തണം. നല്ല ഷേപ്പിലൊക്കെ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പരത്തുക. അപ്പോൾ ഞാനിവിടെ ഇത് പരത്തി എടുത്തിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം ഇച്ചിരി കട്ടിക്കാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നത്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒത്തിരി തിന്നായിട്ടല്ല, ഇച്ചിരി കട്ടിക്കാണ് ഇത് പരത്തി എടുത്തിരിക്കുന്നത്. ഈ ഒരു പരുവത്തിനാണ് ഇത് പരത്തി എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം വെളുത്തുള്ളിയും അല്പം മല്ലിയിലയും എടുത്തിരിക്കുകയാണ്. നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മളുടെ പരത്തിയിരുന്ന ഇത് നമുക്ക് ചൂടാം. അപ്പോൾ അതിനായിട്ട് ഈ പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. പാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക് പാൻ, നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാൻ ചൂടായി വന്നിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ, മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർ അതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മല്ലിയിലയും, വെളുത്തുള്ളിയും മല്ലിയിലയും നമ്മൾ ഒത്തിരി ഇട്ട് ചതയ്ക്കണമെന്നില്ല, ഒരു ചെറുതായിട്ട് ചതച്ചാൽ മതി. ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇതിന്റെ പുറത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഈ തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഒരല്പസമയം ഇങ്ങനെ ഇട്ട ശേഷം നമുക്കിനിയും ഇത് നമുക്കിതിനെയും തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ടത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഡിഷ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. നമ്മുടെ ഗാർലിക് നാൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സപ്പറിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും തന്നെ ഈസിയായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഗാർലിക് നാനിടുന്ന പ്ലേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു ഐറ്റമാണ്. ഞാനത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റും കൂടെ എടുത്തിരിക്കുകയാണ്. അത് അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ്, ഈ നാനും ചെമ്മീൻ റോസ്റ്റും. ചെമ്മീൻ റോസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഗാർലിക് നാനും ചെമ്മീൻ റോസ്റ്റ്. അടിപൊളി സൂപ്പർ ഡിഷാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.